ഇന്ന് ഞാനൊരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫിഷും ചിക്കനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം വലിയൊരു പാത്രം എടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഗ്രാമ്പും 5 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം പട്ട, ബേലീഫ് ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 1 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 1 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 8 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വെജിറ്റബിൾസിലൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല ഇത്രയാണ് ചേർക്കുന്നത്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല തന്നെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗരം മസാലയാണ് ഉള്ളതെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ബിരിയാണി മസാല നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് നന്നായി ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു തക്കാളിയും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളി അടിച്ചതും തൈര് നന്നായി ഉടച്ചതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തക്കാളിയും തൈരും എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തക്കാളിയും തൈരെല്ലാം ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് തിളവരുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മളെ ചോറിന് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരിക്ക് ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങളിതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 2.5 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് അരിക്ക് 5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ തിളപ്പിച്ച് വെക്കുക. അരിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ നല്ലവണ്ണം ഒന്ന് കുറച്ച് വെച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ചോറ് കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് ഫ്രൈ ചെയ്തതാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ചെറിയ പീസസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.